ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഒരു 100 പേരെ കൊന്ന ഒരു സോങ് ഉണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എടാ, എന്താണോ പറയുന്നത്, 100 പേരെ കൊന്ന ഒരു സോങ്ങോ? ഒരു സോങ് എങ്ങനെയാണ്ടാ 100 പേരെ കൊല്ലുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. ഞാനും അത് കേട്ട സമയത്ത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഒരു 100 പേരെങ്ങനെയാണ് ഒരു സോങ് കൊല്ലുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയ സമയത്ത്, അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയ സമയത്ത്, ഞാനതിൻ്റെ ആ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എനിക്കത് വിശ്വാസം വന്നു. 100 പേരെ ആ ഒരു സോങ് കൊന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 100 പേരെ കൊന്ന ആ ഒരു സോങ്ങിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ആ ഒരു സോങ് 100 പേരെ കൊന്നിട്ടുള്ളത്, അതിന് കാരണം എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത്, ഒരു കൗമാരപ്രായക്കാരിയായിട്ടുള്ള ഒരു പർട്ടിക്കുലർ വുമൺ, ആ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത് മരിച്ചു. മരിച്ചതിന് ശേഷം ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലൊരു ഷീറ്റുണ്ടായിരുന്നു. ആ ഒരു ഷീറ്റിൽ ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു 100 പേരെ കൊന്നു എന്ന് പറഞ്ഞ ആ ഒരു സോങ്ങ്, ആ ഒരു സോങ്ങിൻ്റെ ഭാഗങ്ങൾ എഴുതി വെച്ചൊരു ഷീറ്റായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. വിയന്ന എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പ്ലേസിലായിരുന്നു ആ ഒരു പെൺകുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പർട്ടിക്കുലർ പ്ലേസിൽ താമസിച്ചിരുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു കടയുടമ. ആ ഒരു കടയുടമ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സൂയിസൈഡ് ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. സൂയിസൈഡ് ചെയ്ത് മരിച്ചതിന് ശേഷം ആ ഒരു വ്യക്തി അവിടെ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലിരുന്ന അതേ സോങ്ങിൻ്റെ ഭാഗങ്ങൾ കുറച്ച് വരികൾ എഴുതി വെച്ചിട്ടായിരുന്നു ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ സൂയിസൈഡ് ചെയ്ത് മരിച്ചത്. നമ്മളിനി ലണ്ടനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, ലണ്ടനിലൊരു പർട്ടിക്കുലർ വുമൺ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സോങ് തന്നെ ഇങ്ങനെ കേട്ട് 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 അവസാനം ആ ഒരു പർട്ടിക്കുലർ വുമണും സൂയിസൈഡ് ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? ഈ ഒരു സോങ് തയ്യാറാക്കിയ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പോലും അപ്പാർട്ട്മെൻറ്റിൻ്റെ മണ്ടയിലുള്ള ജനലിൽ നിന്നും എടുത്തു ചാടി സൂയിസൈഡ് ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. അതും പോട്ടെ, ആ ഒരു സോങ് കമ്പോസ് ചെയ്ത പർട്ടിക്കുലർ പേഴ്സൺ, റെസ്റ്റോ സെറസ് എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ പേഴ്സൺ, അയാളും സൂയിസൈഡ് ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പേരെ കൊന്നിട്ടുള്ള, ഏകദേശം 100 കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോങ്ങിൻ്റെ പേരാണ് ഗ്ലൂമി സൺഡേ എന്നുള്ളൊരു പേര് പറയുന്നത്. അതായത് ഇരുണ്ട ഞായറാഴ്ച എന്നുള്ളൊരു കാര്യം നമ്മൾ മലയാളത്തിൽ പറയും. ഹംഗേറിയൻ സോങ്ങാണ് ഈ ഒരു സോങ്. സോ ഈ ഒരു സോങ്ങും ആ ഒരു 100 പേര് മരിച്ചതിനുള്ള കാരണം എന്താണ്, അവർ ഈ ഒരു സോങ്ങും അവർ മരിക്കാനുള്ള കാരണം തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു സോങ്ങിന് എന്തെങ്കിലും ഒരു അമാനുഷികമായിട്ടുള്ള പവർ ഉണ്ടോ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള പവർ ഉണ്ടോ, യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണം എന്തായിരുന്നു, വഴിതിരിച്ചു വിട്ടത് എന്തായിരുന്നു, ഈ ഒരു കാര്യങ്ങളൊക്കെ ടോട്ടലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഇത് നോക്കിക്കഴിയുന്ന സമയത്ത് നമ്മൾ മനുഷ്യർ എത്രമാത്രം ദുർബലരാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അപ്പോൾ എന്തായാലും നമുക്ക് എന്താണെന്നുള്ളൊരു കാര്യം നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യം പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻ സൗരമായിട്ട് വരുന്നതായിരിക്കും. നോക്കാം. ഒരു 1933 ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹംഗേറിയയിൽ താമസിച്ചിരുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഇയാൾ ഈ ഒരു പാരീസിലും ബുഡാപെസ്റ്റിലൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ റൂഡി എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ പേര്. ഇയാളൊരു ഗാന രചയിതാവായിരുന്നു. സോ ഇയാൾ ആദ്യമായിട്ട് രചിച്ച ഒരു സോങ് ആയിരുന്നു, അല്ലെങ്കിൽ ഇയാൾ രചിച്ച ഒരു സോങ് ആയിരുന്നു ഈ ഒരു ഗ്ലൂമി സൺഡേ എന്ന് പറഞ്ഞൊരു സോങ്. ഇയാൾ ആദ്യം രചിച്ചപ്പോൾ ഇതൊരു മെലഡി സോങ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഈ ഒരു സോങ്, അതും ഇയാളുടെ കാമുകി ഇയാളെ ഉപേക്ഷിച്ചിട്ട് പോയതിനു ശേഷം ഇയാളൊരു ഒറ്റപ്പെടലിനുള്ളിലേക്ക് പോയി, ഇയാളൊരു എലോൺ ഫീൽഡിനുള്ളിലേക്ക് പോയിട്ട് താൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയതിനു ശേഷം ഇയാളൊരു വിഷാദത്തിനുള്ളിലേക്ക് പോയി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു വ്യക്തി നീ റൂഡി എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പേഴ്സൺ ഈ ഒരു സോങ് രചിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യം ഒരു മെലഡി സോങ് ആയിരുന്നു, പിന്നെ അതിനുശേഷം ഇത് കൺവേർട്ടായിട്ട് ഈ ഒരു ശാപം കിട്ടിയ ഒരു സോങ് ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോങ് ഇയാൾ തയ്യാറാക്കിയ ആ ഒരു സമയത്ത് ഇത് ഒരു യുദ്ധത്തിനെ പറ്റിയിട്ടും അപ്പോക്കലിപ്സിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സോങ് ആയിരുന്നെന്നും പിന്നീടാണ് ഇതൊരു ഹാർട്ട് ബ്രേക്കിംഗ് സോങ് ആയിട്ട് കൺവേർട്ടായി മാറിയത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ആദ്യം ഇയാളുടെ ഫ്രണ്ടായിട്ടുള്ള റെസ്റ്റോ സെറസ് എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ പേഴ്സൺ, അയാളാണ് ഈ ഒരു സോങ് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാൾ ഈ ഒരു സോങ് കമ്പോസ് ചെയ്യുന്നത് അയാളുടെ ഫ്രണ്ടിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടാണ്. സോ അങ്ങനെ ഇയാൾ ഈ ഒരു ഫ്രണ്ടിനെ കൊണ്ട് പാടിപ്പിച്ച ആ ഒരു സോങ് കമ്പോസ് ചെയ്തിട്ട് പിന്നെ ഒരു 1935 ആ ഒരു കാലഘട്ടത്തിലെ തന്നെ പോൾ എന്ന് പറയുന്നൊരു മറ്റൊരു പർട്ടിക്കുലർ പേഴ്സൺ ഈ ഒരു സോങ്ങിൻ്റെ പതിപ്പിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സൂയിസൈഡൊക്കെ നടന്നതിന് ശേഷം ആ ഒരു സൂയിസൈഡും ഈ ഒരു സോങ്ങും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യിപ്പിച്ചിട്ട് ഈ ഒരു സോങ് ടോട്ടലായിട്ട് ഹംഗേറിയൻ നാട്ടിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എങ്കിൽ പോലും അവർക്കാർക്കും ഇത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഈ ഒരു സോങ്ങാണ് ഈ ഒരു ആൾക്കാരെ കൊന്നത് എന്നുള്ളൊരു കാര്യം ഹംഗേറിയൻ നാട്ടിലുള്ള ഗവൺമെൻറ്സിന് സ്ഥിരീകരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം മാക്സിമം, അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ടോട്ടൽ ഒരു 2 ലക്ഷം പേരുണ്ടെന്ന് വിചാരിക്കുക ഹംഗേറിയയിലെ പീപ്പിൾസ്, അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ. ഈ ഒരു 2 ലക്ഷം പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവിടെ മാക്സിമം ഒരു ദിവസം ഒരു 48 അല്ലെങ്കിൽ ഒരു 50 പേരെങ്കിലും സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോകും എന്നുള്ളൊരു കൗണ്ട് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ മരിച്ചു പോകുന്ന ആൾക്കാരല്ല, ഈ ഒരു സോങ് കാരണം മരിച്ചു പോകുന്നവർ എത്ര പേരാണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും അവർക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ സിസ്റ്റം.
1936 ഈ ഒരു ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ അവരിങ്ങോട്ട് വന്നിട്ട് ഈ ഒരു സോങ്, അതായത് ഈ ഒരു ഗ്ലൂമി സൺഡേ എന്ന് പറഞ്ഞ ഈ ഒരു സോങ്, ഈ ഒരു ഹംഗേറിയൻ സൂയിസൈഡ് സോങ്, ഇത് ഈ ഒരു സൂയിസൈഡൊക്കെ നടന്നതിന് ശേഷമാണ് ഇതിനൊരു സൂയിസൈഡ് സോങ് എന്നുള്ളൊരു പേര് പോലും വന്നിട്ടുണ്ടായിരുന്നത്. അതുവരിക്കും ഇതിനെ ഗ്ലൂമി സൺഡേ, ഇരുണ്ട ഞായറാഴ്ച എന്നുള്ളൊരു പേരിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ ഒരു സോങ് ഇംഗ്ലീഷ് പതിപ്പിലേക്ക് മാറണം, ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ചേഞ്ച് ചെയ്യണം, റീമേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ഇംഗ്ലീഷ് ഭാഷയിലേക്കൊക്കെ ഈ ഒരു സോങ് മാറ്റിയത് ഒരു 1936 ആയിരുന്നു. അതിനുശേഷം ഈ ഒരു സോങ് അവർ റെക്കോർഡും ചെയ്തു, കമ്പോസും ചെയ്തു. പിന്നെ 1940 ആ ഒരു കാലഘട്ടത്തിൽ, 41 കാലഘട്ടത്തിലൊക്കെ തന്നെ ബില്ലി ഹോളിഡേ വഴി ഈ ഒരു സോങ്ങിന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോങ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കൂട്ടത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളൊരു കാര്യം അറിയില്ല, കാരണം വരാൻ പോകുന്ന ആപത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ആൾക്കും അറിയില്ല, ഈ ഒരു സോങ് ഉറപ്പായിട്ടും ജനങ്ങളെ കൊല്ലും, ജനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, സൂയിസൈഡിനുള്ളിലേക്ക് വീഴ്ത്തുന്ന ഒരു സോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ശാപം കിട്ടിയ സോങ് ആണ്, ഒരിക്കലും ഈ ഒരു സോങ് പബ്ലിഷ് ചെയ്യില്ലെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ഹംഗേറിയനിൽ ഇത്രമാത്രം ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചർച്ചയായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് എങ്കിലും ഈ ഒരു അമേരിക്കൻ നാട്ടിൽ ഈ ഒരു സോങ് ബാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയോളാം. അതിനുശേഷം ഈ ഒരു സോങ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, അങ്ങനെ റണ്ണായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ BBC പറഞ്ഞത് ഈ ഒരു സോങ് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹാർട്ടിനെ ബ്രോക്കൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ മനസ്സിനെ തകർക്കുന്നുണ്ട്, അവർ സൂയിസൈഡിനുള്ളിലേക്ക് വീണു പോകുന്നുണ്ട്. സോ അവർ അധികമായിട്ട് സൂയിസൈഡിനുള്ളിലേക്ക് വീണു പോകാനായിട്ട് ഈ ഒരു സോങ്ങൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോങ് അത്രമാത്രം സീരിയസ് ആയിട്ട് നിങ്ങൾ കാണണം, ഇതൊരു ഡെഡ്ലിയസ്റ്റ് സോങ് ആണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഈ ഒരു സോങ് അമേരിക്കൻ നാട്ടിലൊക്കെ, ഇംഗ്ലണ്ടിലാണെങ്കിലും ന്യൂയോർക്കിലാണെങ്കിലും USലാണെങ്കിലൊക്കെ തന്നെ ഈ ഒരു സോങ് ജസ്റ്റ് റേഡിയോയിൽ കൂടെ ആയിരുന്നു 1940 ആ ഒരു കാലഘട്ടത്തിലൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്, 1940, 1941, 1942 ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ. പിന്നെ ഒരു 1984 ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ വീണ്ടും ഈ ഒരു ഗ്ലൂമി സൺഡേ എന്ന് പറഞ്ഞ ഈ ഒരു സോങ്, അതായത് ഇരുണ്ട ഞായറാഴ്ച എന്ന് പറഞ്ഞ ഈ ഒരു സോങ്, ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സോങ് വീണ്ടും വാർത്തകൾ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൗമാരപ്രായക്കാരനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ സ്വയം ഈ ഒരു സോങ് കേട്ടിട്ട് ഷൂട്ട് ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയിട്ട് ആ ഒരു പയ്യൻ്റെ അമ്മയും അച്ഛനും കോടതിയിൽ ഹാജരായ സമയത്താണ് പറഞ്ഞത്, എൻ്റെ മകൻ മരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു സോങ് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു സോങ് കേട്ടുകൊണ്ടാണ് സ്വയം അവൻ ഷൂട്ട് ചെയ്ത് മരിച്ചെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു 1984, 1983 ആ ഒരു 1984 കാലഘട്ടത്തിലൊക്കെ തന്നെ ടോട്ടലായിട്ട് ഈ ഒരു വാർത്തകളിലൊക്കെ തന്നെ അതൊരു ചർച്ചയായിട്ട് മാറി. പിന്നെ അതിനുശേഷം ഒരു 1999 ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരു ജർമ്മൻ ചലച്ചിത്രത്തിൽ ഈ ഒരു സോങ്ങിനെ പറ്റിയിട്ട്, ഈ ഒരു ഗ്ലൂമി സൺഡേ എന്ന് പറഞ്ഞ ഈ ഒരു സോങ്ങിനെ പറ്റിയിട്ട്, ഈ ഒരു ഇരുണ്ട ഞായറാഴ്ച അല്ലെങ്കിൽ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സോങ്ങിനെ പറ്റിയിട്ട് ഹംഗേറിയൻ സൂയിസൈഡ് സോങ് എന്നൊക്കെ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ, ഈ ഒരു സോങ്ങിനെ അവർ ഒരു ചലച്ചിത്രത്തിൽ യൂസ് ചെയ്ത് ആ ഒരു സോങ്ങിനെ പറ്റിയിട്ടും ആ ഒരു സോങ് മൂലം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ആത്മഹത്യ ആ ഒരു ആത്മഹത്യയെ പറ്റിയിട്ടൊക്കെ തന്നെ ഒരു സിനിമ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ തയ്യാറാക്കി ആ ഒരു സിനിമയും പബ്ലിഷ് ചെയ്തു. പിന്നെ അതിനുശേഷം 3 കലാകാരന്മാർ ഈ ഒരു സോങ്ങിന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സോങ്ങിനെ കമ്പോസ് ചെയ്ത ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടല്ലോ, റെസ്റ്റോ സെറസ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സൺ, ഇയാളൊരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ നാസികൾ ഇയാളെ പിടിച്ചുകൊണ്ടുവന്ന് ക്യാമ്പിൽ കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പിൽ കൊണ്ടുവന്ന് ചേർത്തതിന് ശേഷം ഇയാൾ അവിടെ തീരെ തിയേറ്ററിൽ ജോലി നോക്കി, അതുപോലെ തന്നെ പിന്നെ അവിടെ തീരെ ക്യാമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കി, സർക്കസിലൊക്കെ ജോലി നോക്കി, അങ്ങനെ കുറച്ച് കാലം ജീവിച്ച് പോയിട്ട് ഒരു 1967 ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ ഇയാൾ വീണ്ടും ഈ ഒരു ഗാനരചനത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഇയാൾ ഈ ഒരു ഗാനരചിതാവായിട്ട് വന്നതിന് ശേഷം ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇയാളുടെ കാമുകിയെ തേടി പോയിട്ടുണ്ടായിരുന്നു. കാമുകിയെ തേടി പോയ സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്, ഇയാളുടെ കാമുകി ഇയാൾ രചിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോങ് കേട്ടിട്ട് തന്നെ സ്വയം വിഷം കഴിച്ച് കയ്യിലൊരു ചീറ്റ്, ആ ഒരു ഗാനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചീട്ടുണ്ടായിരുന്നു, ആ ഒരു ചീട്ടും കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്ന പെൺകുട്ടി മരിച്ചു പോയി എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തി കേട്ടത്. ഇതിനുശേഷം ഇയാൾ ടോട്ടലായിട്ട് ഡൗൺ ആയിപ്പോയി, ഇയാൾ ടോട്ടലായിട്ട് ഡൗൺ ആയിപ്പോയി, ഇയാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ എന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങി, പിച്ചിമ്പയൊക്കെ പറയുന്ന രീതിയിലൊക്കെ പോയി, അയാളുടെ മൈൻഡ് പോലും അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം 1968 ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിലെ ജനലിൽ നിന്നും ഇയാൾ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തതിന് ശേഷം ഈ ഒരു പോലീസുകാരെ ഒന്ന് നോക്കിയ സമയത്താണ് അയാളുടെ ഒരു കുറിപ്പ് അവർക്ക് കിട്ടിയത്. ആ ഒരു കുറിപ്പിൽ അയാൾ പറഞ്ഞൊരു കാര്യം, ഈ ഒരു ഗാനത്തിൻ്റെ വിജയത്തിൻ്റെ ആ ഒരു കൊടുമുടിയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോഴും, ആ ഒരു മൗണ്ടെയ്ൻ പീക്കിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോഴും, ഞാനൊരു കുറ്റം ആരോപിക്കപ്പെട്ടൊരു വ്യക്തിയാണ്, സ്വയം എൻ്റെ മനസ്സിനുള്ളിൽ ഞാനൊരു കുറ്റം ചാർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്, കാരണം ഞാൻ ഈ ഒരു സോങ് എഴുതിയ സമയത്ത് ആ ഒരു സോങ് കേട്ട് മരിച്ചു പോയ ആൾക്കാരെന്ന് പറയുന്നത് അവർ സ്വയം എൻ്റെ ഈ ഒരു സങ്കടങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു സോങ്ങിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ സങ്കടങ്ങളും എൻ്റെ നോവും എൻ്റെ ജീവിതവും എല്ലാം തന്നെ ഞാൻ ഈ ഒരു സോങ്ങിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു സോങ്ങിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സോങ് കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതമായിട്ട് ഇത് മാറിയതിന് ശേഷം അവരുടെ സങ്കടങ്ങളൊക്കെ തന്നെ ഈ ഒരു സോങ്ങിൽ അവർ കാണാൻ തുടങ്ങി. അതിനുശേഷം അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോയത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട്. സോ ഇതുപോലെ ഹാർട്ട് തകർന്നു പോയ അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കനെ ആൾക്കാർ, മനസ്സ് തകർന്നു പോയ ആൾക്കാർ ഈ ഒരു സോങ്ങിനുള്ളിൽ ഒരു സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടാവും. സോ ആ ഒരു സോങ്ങിനുള്ളിൽ അവരെ തന്നെ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ട് അവരൊക്കെ സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോയി കാണും. സോ അതെനിക്ക് എൻ്റെ മേൽ ചാർത്തപ്പെട്ട ഒരു കുറ്റമാണെന്നുള്ളൊരു കാര്യങ്ങൾ അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എഴുതി വെച്ചിട്ടായിരുന്നു ആ ഒരു ഗാന കമ്പോസറായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോയത് 1968. ഇതാണ് ഈ ഒരു ഗ്ലൂമി സൺഡേ എന്ന് പറഞ്ഞ ഒരു സോങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളൊരു കാര്യം. ഇരുണ്ട ഞായറാഴ്ച എന്ന് പറയും, അല്ലെങ്കിൽ ഹംഗേറിയൻ സൂയിസൈഡ് സോങ് എന്ന് പറയും.
ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കാരണം ഈ ഒരു സോങ്ങിൽ ഇനിയും മിസ്റ്റീരിയസ് ഉണ്ടെന്നുള്ളൊരു കാര്യം ആർക്കെങ്കിലും പറയാൻ പറ്റും. ഈ ഒരു സോങ്ങിനകത്ത് എന്തെങ്കിലും അമാനുഷികത ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു സോങ് കേട്ട് മരിച്ചുപോയ ആൾക്കാരാണ്. നൂറുകണക്കിന് ആൾക്കാരെന്ന് പറയുന്നത് സ്വയം ഇതുപോലെ സങ്കടത്തിനുള്ളിൽ വീണു പോയ ആൾക്കാരായിരിക്കാം. ഈ ഒരു റെസ്റ്റോസർസ് ആ ഒരു കമ്പോസർ എങ്ങനെയായിരുന്നു, അയാളുടെ അതുപോലത്തെ ഒരു ലൈഫ് നയിക്കുന്നൊരു വ്യക്തികളായിരുന്നിരിക്കാം സൂയിസൈഡ് മരിച്ചുപോയത് എന്നുള്ളൊരു കാര്യം പിന്നീട് ഒരുപാട് റിപ്പോർട്ടിലെ ആർട്ടിക്കിൾസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് മെയിനായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലൊരു സങ്കടം വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് തകർന്നു എന്ന് തോന്നുന്ന സമയത്ത്, നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് മെയിനായിട്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. അവർ ഇങ്ങോട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ അങ്ങോട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ കോൺവെർസേഷനുള്ളിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സോ നമ്മുടെ ജീവൻ പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. നമ്മളൊരു മെൻ്റൽ ഡിപ്രഷനുള്ളിലേക്ക് പോകും, ഒരു മെൻ്റൽ സ്ട്രെസ്സിലേക്ക് പോകും. ഇന്നത്തെ ഈ ഒരു വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മെൻ്റൽ ഡിപ്രഷനുള്ളിലേക്കാണ്. അത് കൊച്ചുകുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും എപ്പോഴും ആണെങ്കിലും ഏതൊരു സിറ്റുവേഷനിൽ വേണമെങ്കിലും ഒരു മെൻ്റൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് അധികമാണ്. വേൾഡിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് മെൻ്റൽ പരമായിട്ട് വരുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാർക്കാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കുക, നമ്മുടെ മനസ്സെപ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടി വെക്കുക. മേ ബി അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സൊന്ന് തകർന്നു പോകുകയാണെങ്കിൽ ഷെയർ ചെയ്യാനുള്ളൊരു വ്യക്തി, അത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിക്കോട്ടെ, ആരുടെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരെങ്കിലും ഒക്കെ അടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സ് തോന്നുന്നു സംസാരിക്കാൻ പഠിക്കുക. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാക്സിമം നമുക്കതൊക്കെ കുറച്ചെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റും, കുറച്ചെങ്കിലും നമുക്ക് ആ ഒരു ഇഷ്യൂവിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും വീണ്ടും സന്ദീപം ആൻഡിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റാ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിഎസ്, ലവ് യു ആൾ.